ഹായ് എല്ലാവർക്കും ടാൻഡ് അക്കാഡമി ഡെയിലി കറണ്ട് അഫെയർ സെഷനിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ വീണ്ടും അങ്ങനെ ഒരു ദിവസത്തെയും കൂടി കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ നോട്ട്സൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നിട്ടുണ്ട് എല്ലാവരും പഠിച്ച് തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പഠനം തകൃതിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടല്ലേ അപ്പോൾ നിങ്ങളുടെ പഠനം കൂടുതൽ ഫലപ്രദമാകാനായിട്ട് നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് ടാലൻറ്റ് അക്കാഡമി ഒരുക്കുന്ന ഒരുപാട് സർവീസ് ഉണ്ട് ടാലൻറ്റ് അക്കാഡമിയുടെ ആപ്പിൽ നിങ്ങൾക്ക് ഓരോ ദിവസവും പഠിച്ചു പോകേണ്ടുന്ന പോർഷൻസ് ഇടുന്നുണ്ട് മാത്രമല്ല ടെലഗ്രാമിലും നിങ്ങൾക്ക് പഠിക്കേണ്ടുന്ന പോർഷൻസ് തന്നിട്ട് ശേഷം എക്സാംസ് ടാലൻ്റ് അക്കാഡമിയുടെ നെയ്യാർ ആപ്പിൽ നടത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും അപ്ഡേറ്റ് ആയിട്ട് എല്ലാ പോർഷൻസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് പഠിച്ചു പോകാനായിട്ട് സാധിക്കുന്ന രീതിയിലുള്ള എക്സാംസും മാത്രമല്ല നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഡെയിലി കറൻറ്റ് അഫയേഴ്സ് ബേസുള്ള എക്സാംസും ടെലഗ്രാമിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പഠിത്തത്തിന് വേണ്ടിയിട്ടുള്ള സർവീസുകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക മാത്രമല്ല നമ്മുടെ ഡെയിലി കറണ്ട് അഫെയേഴ്സിൻ്റെ പി ഡി എഫ് മറക്കാതെ ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് അപ്പോൾ നമ്മൾ എല്ലാ ദിവസത്തെയും പോലെ ഇന്നും ഈ ദിവസത്തിൻ്റെ പ്രത്യേകത അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ ഇരുപത്തൊന്നിൻ്റെ പ്രത്യേകത എന്തെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ് ഇന്ന് ലോക അൽഷിമേഴ്സ് ദിനമാണ് നമുക്കറിയാം അല്ലേ സ്മൃതി നാശ രോഗം എന്നറിയപ്പെടുന്ന അസുഖമാണ് അൽഷിമേഴ്സ് അപ്പോൾ ഈ വർഷത്തെ തീം നോക്കാം നോ ഡിമൻഷ്യ നോ അൽഷിമേഴ്സ് മേധാ ക്ഷയത്തെ അറിയൂ അൽഷിമേഴ്സ് രോഗത്തെ അറിയൂ കേരളത്തിലെ കമ്മ്യൂണിറ്റി വളരെയധികം ബോധവാന്മാരല്ലാത്ത ഒരു അസുഖമാണ് അൽഷിമേഴ്സ് അല്ലേ അപ്പോൾ അൽഷമേഴ്സ് വരുന്ന രോഗികളെ എങ്ങനെ പരിചരിക്കണം ഈ രോഗം എങ്ങനെയൊക്കെ മുൻകൂട്ടി അറിയാം എന്തൊക്കെ പ്രിവെൻഷൻ എടുക്കണം ഇക്ക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ദിവസമാണ് ലോക അൽഷിമേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് സ്മൃതി നാശ രോഗമെന്നറിയപ്പെടുന്നു നമ്മൾ പറഞ്ഞു ഇനി നോക്കാം എങ്ങനെയാണ് ഈ രോഗം വരുന്നതെന്ന് മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടി ന്യൂറോണുകൾ നശിക്കുന്നത് വഴി ഉണ്ടാകുന്ന രോഗമാണ് അൽഷിമേഴ്സ് അല്ലേ അപ്പോൾ പ്രോട്ടീൻ അടിഞ്ഞുകൂടി ന്യൂറോൺസ് നശിക്കുന്നു ഇനി ശരീരത്തിൽ അലുമിനിയത്തിൻ്റെ അധിക സാന്നിധ്യവും ഈ അൽഷമേഴ്സ് വരാനായിട്ടുള്ള ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണമാണ് അപ്പോൾ ഓർത്തിരിക്കുക അലയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടി ന്യൂറോണുകൾ നശിക്കുന്ന രോഗം അത് മാത്രമല്ല ശരീരത്തിൽ ഏതിൻ്റെ അല ഏതിൻ്റെ അളവ് കൂടുമ്പോഴാണ് അലുമിനിയത്തിൻ്റെ അളവ് കൂടുന്നതും ഈ രോഗം വരാനായിട്ടൊരു കാരണമാകുന്നുണ്ട് അപ്പോൾ നമ്മൾ അൽഷമേഷനത്തെക്കുറിച്ച് നോക്കി ഇനി ഈ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് എന്താണെന്ന് അന്താരാഷ്ട്ര സമാധാന ദിനം കൂടിയാണ് സെപ്റ്റംബർ ഇരുപത്തൊന്ന് അന്താരാഷ്ട്ര സമാധാന ദിനം നമുക്ക് തീം നോക്കാം എല്ലാ വർഷവും സെപ്റ്റംബർ ഇരുപത്തൊന്നിനാണ് അന്താരാഷ്ട്ര സമാധാന ദിനമായിട്ട് ആചരിക്കുന്നത് തീം റിക്കവറിങ് ബെറ്റർ ഫോർ ആൻഡ് ഇക്വിറ്റബിൾ ആൻഡ് സസ്റ്റൈനബിൾ വേൾഡ് എന്താണ് തീം റിക്കവറിങ് ബെറ്റർ ഫോർ ആൻഡ് ഇക്വിറ്റബിൾ ആൻഡ് സസ്റ്റൈനബിൾ വേൾഡ് അപ്പോൾ ലോക അൽഷിമേഷ് ദിനം അന്താരാഷ്ട്ര സമാധാന ദിനം ഓർത്തിരിക്കുക അടുത്ത നമുക്ക് കായിക മേഖലയുമായി ബന്ധപ്പെട്ട കുറച്ച് ന്യൂസ് നോക്കാം ആദ്യം നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിൽ ഏഷ്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് ടു തൗസൻഡ് ട്വൻ്റി വൺ അതിൽ ജേതാവായ വ്യക്തിയാണ് പങ്കജ് അദ്വാനി അപ്പോൾ പങ്കജ് അദ്വാനിയാണെന്ന് ഏഷ്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് ടു തൗസൻഡ് ട്വൻ്റി വൺ നേടിയ വ്യക്തി ഇദ്ദേഹം തുടർച്ചയായ രണ്ടാം തവണയാണ് ഇത്തരത്തിലൊരു ചാമ്പ്യൻഷിപ്പ് നേടുന്നത് മുൻപ് ടു തൗസൻഡ് നയൻറ്റീനിൽ നടന്ന അവസാന സ്നൂക്കർ ചാമ്പ്യൻഷിപ്പിന്റെയും വിജയി പങ്കജ് അദ്വാനി തന്നെയായിരുന്നു നമുക്കറിയാമല്ലേ സ്നൂക്കർ പ്ലേ അപ്പോൾ അതിന്റെ ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് ലഭിച്ച വ്യക്തിയാണ് പങ്കജ് അദ്വാനി ഓർത്തിരിക്ക തുടർച്ചയായ രണ്ടാമത് തവണയാണ് പങ്കജ് അദ്വാനിക്ക് ഇത്തരത്തിലൊരു ചാമ്പ്യൻഷിപ്പ് ലഭിക്കുന്നത് അടുത്തത് നോക്കാം അറുപതാമത് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ അറുപതാമത് നാഷണൽ ഓപ്പൺ അത്ലറ്റിക്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പൊ അതിനകത്ത് ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് അല്ലെങ്കിൽ റെക്കോർഡ് ബ്രേക്കിംഗ് നേട്ടത്തിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് നോക്കാം അറുപതാമത് നാഷണൽ ഓപ്പൺ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടത്തിൽ വനിതകളുടെ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് നേടിയ താരം ആരാണ് ഹർമിലാൻ കോർ ബെയിൻസ് ഹർമിലാൻ കോർ ബെയിൻസ് പഞ്ചാബിൻ്റെ താരമായ ഹർമിലാൻ കോർ ബെയിൻസാണ് അറുപതാമത് നാഷണൽ ഓപ്പൺ അത്ലറ്റിക്സിൽ റെക്കോർഡ് ബ്രേക്കിംഗ് വിജയം നേടിയത് പത്തൊമ്പത് വർഷത്തെ അതായത് മുൻപ് രണ്ടായിരത്തി രണ്ടിൽ നേടിയ ആ ഒരു റെക്കോർഡിനെയാണ് ഹർമിലാൻ കോർ ഇപ്പോൾ തകർത്തിരിക്കുന്നത് നോക്കാം പഞ്ചാബിന്റെ താരമാണെന്ന് പറഞ്ഞു അല്ലെ അപ്പോൾ നമ്മൾ ഈ അറുപതാമത് നാഷണൽ ഓപ്പൺ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് കുറിച്ച് പറഞ്ഞ പറഞ്ഞതിന്റെ വേദി പറയാം എവിടെയാണ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം വാറംഗൽ തെലങ്കാനിലെ വാറങ്കലിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് ഈ അറുപതാമത് നാഷണൽ ഓപ്പൺ അത്ലറ്റിക്സ് നടക്കുന്നത് അപ്പോൾ ഓർത്തിരിക്കുക വനിതകളുടെ ആയിരത്തി മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് വനിതകളുടെ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് നേടിയ ഇന്ത്യയുടെ താരമാണ് ഹർമിലാൻ കോർ ബെയിംസ് ഏത് സംസ്ഥാനമാണ് പഞ്ചാബ് പഞ്ചാബിന്റെ താരമാണ് ഹർമിലാൻ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇന്റർനാഷണൽ അവാർഡിനെ പറ്റിയാണ് നോക്കാം സെവൻറ്റി തേർഡ് എം ഇ ടെലിവിഷൻ അവാർഡ് ടൂ തൗസൻഡ് ട്വന്റി വൺ കഴിഞ്ഞ ദിവസമാണ് ഇത് നൽകിയത് നൽകിയത് അപ്പോൾ നെറ്റ്ഫ്ലിക്സ് പരമ്പരയായ ദി ക്രൗൺ ഏതാണ് ദി ക്രൗണിന് എത്ര പുരസ്കാരങ്ങളാണ് ലഭിച്ചത് ഏഴ് പുരസ്കാരങ്ങളാണ് ലഭിച്ചത് മികച്ച നടി നടൻ എന്നിവ ഉൾപ്പെടെ ഏഴ് പുരസ്കാരമാണ് നെറ്റ്ഫ്ലിക്സ് പരമ്പരയായ ദി ക്രൗണിന് ലഭിച്ചത് ഇനി നോക്കാൻ ഡ്രാമാ വിഭാഗത്തിൽ ഡ്രാമ വിഭാഗത്തിൽ മികച്ച പരമ്പരയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ദി ക്രൗൺ ആണ് ദെൻ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഒളിവിയ കോൾമാൻ ഏതിലെ അഭിനയത്തിനാണ് ദി ക്രൗൺ എന്ന് പറയുന്ന പരമ്പരയിലെ അഭിനയത്തിന് നെറ്റ്ഫ്ലിക്സ് പരമ്പരയാണ് നമ്മൾ പറഞ്ഞു അല്ലേ ദി ക്രൗൺ ശേഷം മികച്ച നടൻ ജോഷ് ഓ ആണ് ഏതിൻ്റെ അഭിനയത്തിനാണ് ദി അപ്പോൾ ഏഴ് പുരസ്കാരങ്ങൾ മികച്ച നടനുണ്ട് മികച്ച നടിയുണ്ട് ശേഷം മികച്ച പരമ്പരയ്ക്കുള്ള അവാർഡ് ദി ക്രൗണിന് ഇത് മൂന്നും ഉൾപ്പെടെ ഏഴ് പുരസ്കാരങ്ങളാണ് ദി ക്രൗണിന് സെവൻറ്റി തേർഡ് എം ഇ പുരസ്കാരം വഴി ലഭിച്ചത് അപ്പോൾ നമ്മൾ ഇത്ര നേരം പഠിച്ചത് ഡ്രാമാ വിഭാഗമാണ് അല്ലേ ഡ്രാമാ വിഭാഗത്തിൽ നിന്നാണ് പഠിച്ചത് ഇനി കോമഡി വിഭാഗം നോക്കാം കോമഡി വിഭാഗത്തിൽ മികച്ച പരമ്പരയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ടെഡ് ലാഡോ ആണ് ടെഡ് ലാഡോയാണ് കോമഡി വിഭാഗത്തിലെ മികച്ച പരമ്പര ഇതിനുശേഷം മികച്ച നടിയായിട്ട് കോമഡി വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ജീൻസ് മാർട്ട് ഹറാക്സ് ആണ് ആരാണ് ജീൻസ് മാർട്ട് ഹറാക്സ് ആണ് മികച്ച നടി ശേഷം മികച്ച നടൻ ജേസൻ സുഡൈക്കീസ് ജേസൺ സുഡൈക്കീസ് ആണ് മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ നമ്മൾ പറഞ്ഞത് സെവൻറ്റി തേർഡ് എം ഇ ടെലിവിഷൻ അവാർഡിനെ കുറിച്ച് ഓർത്തിരിക്കുക ടു തൗസൻഡ് ട്വൻറ്റി വൺ ദ നമ്മൾ പറഞ്ഞു ഏഴ് പുരസ്കാരങ്ങൾ ലഭിച്ച നെറ്റ്ഫ്ലിക്സ് പരമ്പര ഏതാണ് ദി ക്രൗൺ ഓർത്തിരിക്കുക ദി ക്രൗണിന് ഏഴ് പുരസ്കാരങ്ങളാണ് ലഭിച്ചത് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു റാങ്കിങ്ങിനെ പറ്റിയാണ് ഈ റാങ്കിങ് നടത്തുന്നത് ആരാണ് എഫ് എസ് എസ് എ ഐ ഇന്ത്യയിലെ ഫുഡ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ ഇപ്പം നമുക്കറിയാമല്ലോ ഇതൊരു സ്റ്റാറ്റുട്ടറി ബോഡിയാണ് ഓട്ടോണോമസ് സ്റ്റാറ്റുട്ടറി ബോഡിയാണ് അപ്പോൾ ഇവർ നടത്തിയ ഒരു ഇൻഡെക്സ് അതിൻ്റെ റിപ്പോർട്ട് നമുക്ക് നോക്കാം വലിയ സംസ്ഥാനങ്ങളിൽ അതായത് സ്റ്റേറ്റ് ഫുഡ് സേഫ്റ്റി ഇൻഡെക്സ് ടു തൗസൻഡ് ട്വൻറ്റി ട്വൻറ്റി വൺ ഇതാണ് ഇൻഡെക്സിൻ്റെ പേര് അപ്പോൾ ഈ ഇൻഡെക്സ് പ്രകാരം ഒന്നാം സ്ഥാനം അല്ലെങ്കിൽ വലിയ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ആണ് ഇപ്പൊ നമ്മൾ ഈ കാറ്റഗറി ഓർത്തിരിക്കുക വലിയ സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനം ആർക്കാണ് ഗുജറാത്തിനാണ് രണ്ടാം സ്ഥാനം കേരളത്തിനാണ് ഇപ്പൊ വലിയ സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനം ഗുജറാത്തിന് രണ്ടാം സ്ഥാനം കേരളത്തിന് ഫസ്റ്റ് കാറ്റഗറി അത് കഴിഞ്ഞു ദെൻ രണ്ടാമത്തെ കാറ്റഗറി നോക്കാം ചെറിയ സംസ്ഥാനങ്ങളിൽ ചെറിയ സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനം ആർക്കാണ് ഗോവയ്ക്കാണ് ഒന്നാം സ്ഥാനം ഗോവയ്ക്കാണ് രണ്ടാം സ്ഥാനം ആർക്കാണ് മേഘാലയക്കാണ് ചെറിയ സംസ്ഥാനം രണ്ടാമത്തെ കാറ്റഗറി ചെറിയ സംസ്ഥാനം അടുത്തു നോക്കാം മൂന്നാമത്തെ കാറ്റഗറി കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഒന്നാം സ്ഥാനം ജമ്മു ആൻഡ് കാശ്മീർ ജമ്മു കാശ്മീരിനാണ് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയത് ഇനി രണ്ടാം സ്ഥാനിൽ നേടിയതോ ആൻഡമാൻ നിക്കോബാർ ആൻഡമാൻ നിക്കോബാർ ആണ് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ രണ്ടാം സ്ഥാനം നേടിയത് അപ്പോൾ നമുക്ക് മൊത്തത്തിൽ മൂന്ന് കാറ്റഗറി ആണ് ഉണ്ടായിരുന്നത് അല്ലേ ഏതൊക്കെയാണ് വലിയ സംസ്ഥാനം ചെറിയ സംസ്ഥാനങ്ങൾ മൂന്നാമതായി കേന്ദ്രഭരണ പ്രദേശങ്ങൾ അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ മൂന്നിലെയും ഒന്നാം സ്ഥാനക്കാരെങ്കിലും ഓർത്തിരിക്കുക വലിയ സംസ്ഥാനങ്ങൾ ഒന്നാം സ്ഥാനം ഗുജറാത്ത് കേരളത്തിൻ്റെ പൊസിഷൻ ഓർത്തിരിക്കുക വലിയ സംസ്ഥാനങ്ങൾ രണ്ടാം സ്ഥാനം ദെൻ ചെറിയ സംസ്ഥാനങ്ങൾ ഗോവയാണ് ഒന്നാം സ്ഥാനം കേന്ദ്രഭരണ പ്രദേശങ്ങൾ ജമ്മു അത് കഴിഞ്ഞിട്ട് ആൻഡമാൻ നിക്കോബാർ കേന്ദ്രത്തോടെ പ്രദേശങ്ങളിൽ രണ്ടാം സ്ഥാനം നമ്മൾ പറഞ്ഞു ഇത് പ്രസിദ്ധീകരിച്ചത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എഫ് എസ് എസ് എ ഐ ആണെന്ന് അല്ലേ അപ്പോൾ ഇവരുടെ ആസ്ഥാനം എവിടെയാണ് അത് ന്യൂഡൽഹിയിലാണ് ഇവരുടെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി ഓർത്തിരിക്കുക ന്യൂഡൽഹിയിലാണ് ഈ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം അപ്പോൾ ഇവരാണ് സ്റ്റേറ്റ് ഫുഡ് സേഫ്റ്റി ഇൻഡെക്സ് ടു തൗസൻഡ് ട്വൻറ്റി ട്വൻറ്റി വണ് റിലീസ് ചെയ്തത് അല്ലെങ്കിൽ ഈ ഒരു റിപ്പോർട്ടറെ ഒരു സമർപ്പിച്ച അല്ലെങ്കിൽ ആ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തത് അടുത്ത് നമ്മളൊരു ആണ് പഠിക്കാൻ പോകുന്നത് എന്താണ് ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സ് ടു തൗസൻഡ് ട്വൻ്റി വൺ അപ്പോൾ ഇതെന്ന് പറയുന്നത് എല്ലാ വർഷവും രാജ്യങ്ങളുടെ ഇന്നവേഷൻ കപ്പാസിറ്റിയും സക്സസ്സും അതിനെ അടിസ്ഥാനമായിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് അപ്പോൾ നോക്കാം ഇത് തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ റിലീസ് ചെയ്തത് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ അഥവാ ഡബ്ല്യു ഐ പി ഒ വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ആണ് ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത് അപ്പോൾ ഈ വർഷത്തെ അല്ലെങ്കിൽ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് ടു തൗസൻഡ് ട്വന്റി വണ്ണില് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നാല്പത്തി ആറാണ് ഓർത്തിരിക്കുക ഇന്ത്യയുടെ സ്ഥാനം നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം നാല്പത്തി ആറാമത്തെ സ്ഥാനമാണ് റിലീസ് ചെയ്യുന്ന ആരാണെന്നും പഠിച്ചിരിക്കണം ഡബ്ല്യു ഐ പി ഒ ഇനി ഒന്നാം സ്ഥാനത്തുള്ള ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ആണ് സ്വിറ്റ്സർലാൻഡാണ് ആണ് ഒന്നാം സ്ഥാനത്ത് എത്ര രാജ്യങ്ങളാണ് ഈ ഒരു റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ഒരു പട്ടികയിൽ ഉള്ളത് നൂറ്റി മുപ്പത്തി രണ്ട് രാജ്യങ്ങളാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഓർത്തിരിക്കുക റിലീസ് ചെയ്യുന്നത് ഡബ്ല്യു ഐ പി ഒന്ന് പറഞ്ഞു ഈ ഡബ്ല്യു ഐ പി അല്ലെങ്കിൽ വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഡബ്ല്യു ഐ പി ഒ സ്ഥാപിതമായത് ഇനി ഇതിന്റെ ആസ്ഥാനം ജനീവയിലാണ് എവിടെയാണ് ജനീവ ജനീവ സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷന്റെ ആസ്ഥാനം അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴാണ് സ്ഥാപിതമായത് ഇതിന്റെ ആസ്ഥാനം ജനീവയിലാണ് ഇത് റിലീസ് ചെയ്യുന്ന ഇൻഡെക്സ് ഏതാണ് ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ ഇന്ത്യയുടെ സ്ഥാനം നാല്പത്തി ആറ് ഒന്നാമത്തെ രാജ്യം ഏതാണ് ആണ് അപ്പൊ നമ്മള് നേരത്തെ പഠിച്ചത് ഒരു ആണ് ഇനി പഠിക്കാൻ പോകുന്നത് വേൾഡ് ബാങ്ക് നിർത്തിവെച്ച ഒരു ഇൻഡെക്സിനെ പറ്റിയാണ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിൽ വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് നിർത്തിവെച്ച റിപ്പോർട്ട് പ്രസിദ്ധീകരണം ഏതാണ് ഡൂയിങ് ബിസിനസ് റിപ്പോർട്ട് ഡൂയിങ് ബിസിനസ് റിപ്പോർട്ട് നമുക്കറിയാം അല്ലേ ഇതെന്ന് പറയുന്നത് വേൾഡ് ബാങ്കിൻ്റെ റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ആണ് എന്തിനു വേണ്ടിയിട്ടാണ് രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യാനായിട്ട് എത്രത്തോളം അനുയോജ്യമാണ് എന്നുള്ള നിലവാരത്തെ കാണിക്കുന്ന ഡൂയിങ് ബിസിനസ് റിപ്പോർട്ട് അപ്പോൾ ഇതാണ് ടു തൗസൻഡ് ട്വൻറ്റി വണിൽ വേൾഡ് ബാങ്ക് തൽക്കാലികളിൽ പോസ് ചെയ്തിരിക്കുന്നത് കാരണം രണ്ടായിരത്തി പതിനെട്ട് ഇരുപത് റിപ്പോർട്ടിലുണ്ടായ ഡേറ്റ ക്രമക്കേടുകളായിരുന്നു ഈ ഒരു പോസ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ നിർത്തിവെയ്ക്കാനായിട്ടുള്ളൊരു കാരണം വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് ഇരുപത് റിപ്പോർട്ടിലുണ്ടായ ക്രമക്കേടുകളാണെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യക്ക് അറുപത്തി മൂന്നാമത്തെ സ്ഥാനമായിരുന്നു അറുപത്തി മൂന്നാമത്തെ സ്ഥാന സ്ഥാനമായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ഡൂയിങ് ബിസിനസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം ഇനി നമ്മൾ പറഞ്ഞു ഈ ഒരു ഡൂയിങ് ബിസിനസ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഡൂയിങ് ബിസിനസ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത് വേൾഡ് ബാങ്ക് ആണെന്ന് പറഞ്ഞു അല്ലേ വേൾഡ് ബാങ്കാണെന്ന് പറഞ്ഞു ഇനി വേൾഡ് ബാങ്കിനെ നമുക്ക് നോക്കിയാലോ വേൾഡ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ് അത് വാഷിംഗ്ടൺ അല്ലെ വാഷിംഗ്ടൺ ഡി സിയിലാണ് വാഷിംഗ്ടൺ ഡി സി ഇനി നോക്കാം വേൾഡ് ബാങ്ക് സ്ഥാപിതമായത് എപ്പോഴാണ് അത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിലാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിലാണ് വേൾഡ് ബാങ്ക് സ്ഥാപിതമായത് ഇനി വേൾഡ് ബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റ് ആണ് ഡേവിഡ് മൽപാസ് ഡേവിഡ് മൽപാസ് ഡേവിഡ് മൽപാസ് ആണ് വേൾഡ് ബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റ് അപ്പോൾ ഈ വേൾഡ് ബാങ്ക് പ്രിപ്പയർ ചെയ്യുന്ന ഡൂയിങ് ബിസിനസ് റിപ്പോർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിർത്തിവെച്ചത് അതിനു വേണ്ടിയിട്ട് രണ്ടായിരത്തി പതിനെട്ട് ഇരുപത് റിപ്പോർട്ടിൽ ചില ക്രമക്കേടുകൾ കാരണം അടുത്ത നമുക്ക് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ നിന്നുള്ള ഒരു പുരോഗതി നോക്കാം ഹെലീന എന്താണ് ഹെലീന രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഫയർ ആൻഡ് ഫോർഗ് ക്ലാസ് ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലാണ് ഏത് ഹെലീന അപ്പം ഹെലീന എന്താണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഫയർ ആൻഡ് ഫോഗറ്റ് ക്ലാസ് ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ ഇതെന്ന് പറയുന്നത് നാഗിന്റെ ഹെലികോപ്റ്റർ വേർഷൻ ആണ് ഹെലീന ഇപ്പോൾ നാഗ് മിസൈൽ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇത് നോക്കുക നാഗിന്റെ ഹെലികോപ്റ്റർ വേർഷൻ ആണ് ഹെലീന ഇത് ഡെവലപ്പ് ചെയ്തത് ഡി ആർ ഡി ഒ ആണ് ഡിആർഡി ഒയുടെ കീഴിലാണ് ഈ ആൻ്റി ടാങ്ക് ഗൈഡഡഡ് മിസൈലായ ഹെലീന ഡെവലപ്പ് ചെയ്തത് ഇതിന്റെ ദൂരപരിധി അഞ്ഞൂറ് മീറ്റർ മുതൽ ഏഴ് കിലോമീറ്റർ വരെയാണ് ഹെലീനയുടെ ദൂരപരിധി അപ്പോ ഇതാണ് ഹെലീന നമ്മൾ പറഞ്ഞു ഈ ഹെലീന എന്ന് പറയുന്നത് നാഗിന്റെ ഹെലികോപ്റ്റർ മോഷൻ ആണെന്ന് അല്ലെ ഹെലീന അപ്പൊ നമ്മൾ അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു നാഗ് എന്ന് പറയുന്നത് എന്താണ് നാഗും ഒരു ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലാണ് ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ തന്നെയാണ് ഇനി ഈ നാഗ് വികസിപ്പിച്ചിരിക്കുന്നത് ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഐ ജി എം ഡി പി ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഇതിൻ്റെ കീഴിലാണ് നാഗ് വികസിപ്പിച്ചിരിക്കുന്നത് ഈ ഇൻറ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇന്ത്യക്ക് മിസൈൽ ടെക്നോളജിയിൽ കൂടുതൽ സ്വയം പര്യാപ്തത കൈവരിക്കാനായിട്ട് നമ്മുടെ മുൻ രാഷ്ട്രപതി അല്ലെങ്കിൽ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന എ പി ജെ അബ്ദുൽ കലാം വിഭാവനം ചെയ്ത ഒരു പദ്ധതിയാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ അപ്പോൾ ഈ ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം വഴിയിട്ട് അഞ്ച് മിസൈൽസ് ആണ് ഇന്ത്യ നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു നോക്കാം ഏതൊക്കെയാണെന്ന് നമുക്ക് മൊത്തത്തിൽ അതിനെ ഇങ്ങനെ സൂചിപ്പിക്കാം അതായത് പൃഥ്വി അഗ്നി തൃശൂൽ നാഗ് ആകാശ് അപ്പോൾ ഇങ്ങനെ അഞ്ച് മിസൈൽസ് ആണ് ഈ ഐ ജി എം ഡി പിയുടെ കീഴിൽ ഇന്ത്യ വികസിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അതിലൊന്നാണ് നാഗ് അപ്പൊ അതിലൊന്നായിട്ടുള്ള ആന്റി ടാങ്ക് ഗൈഡൺ മിസൈലായ നാഗിന്റെ ഹെലികോപ്റ്റർ വേർഷൻ ആയ ഹെലീനയാണ് ഇപ്പോ ഇന്ത്യ എന്താ സക്സസ്ഫുള്ളി ഡിആർഡിഒ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓർത്തിരിക്കുക ഹെലീന എന്നാണ് ഈ ഒരു ഇപ്പോൾ സക്സസ് ആയിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുള്ള നാഗിന്റെ ഹെലികോപ്റ്റർ വേർഷന്റെ പേര് അടുത്ത് നമുക്കൊരു ഇന്റർനാഷണൽ ന്യൂസ് നോക്കാം കഴിഞ്ഞ ദിവസം ബ്രിട്ടന്റെ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് അല്ലെങ്കിൽ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്ന് രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ചവരായിരുന്നാലും ബ്രിട്ടനിലെത്തുമ്പോൾ പത്ത് ദിവസത്തെ ക്വാറന്റീൻ നിർബന്ധമാണ് ഇന്ത്യയിൽ നിന്ന് രണ്ട് ഡോസ് വാക്സിനേഷൻ സ്വീകരിച്ചവരെ അംഗീകരിക്കാതെ പത്ത് ദിവസം ക്വാറന്റീൻ നിർബന്ധമാക്കിയ രാജ്യമാണ് ബ്രിട്ടൻ അപ്പോൾ നമുക്ക് നോക്കാം ഇന്ത്യ ഇപ്പോൾ ഉപയോഗിക്കുന്ന വാക്സിനുകളിൽ ഒന്നാണ് കോവിഷീൽഡ് അല്ലെ കോവിഷീൽഡ് വികസിപ്പിച്ചത് ബ്രിട്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും യും കൂടി ചേർന്നാണ് ബ്രിട്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും ആസ്ട്രാസെനിക്കയും കൂടി സംയുക്തമായി ഡെവലപ്പ് ചെയ്ത വാക്സിനാണ് കോവിഷീൽഡ് ഇത് ഇന്ത്യയിലെ നിർമ്മാണം അല്ലെങ്കിൽ നിർമ്മാതാക്കൾ ആരാണ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ പൂനെയാണ് പൂനെയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ആണ് നിർമ്മാതാക്കള് കോവിഷീൽഡിന്റെ അപ്പോൾ ഈ കോവിഷീൽഡ് കോവിഷീൽഡായിരുന്നാലും കോവാക്സിനായിരുന്നാലും മറ്റേത് ഇന്ത്യയിൽ നിന്നുള്ള രണ്ട് വാക്സിൻ കഴിഞ്ഞവർക്ക് ബ്രിട്ടനിൽ പത്ത് ദിവസത്തെ ക്വാറന്റീൻ നിർബന്ധമെന്നാണ് ബ്രിട്ടൻ അറിയിച്ചത് അപ്പൊ നമുക്ക് നോക്കാം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യയുടെ ആദ്യത്തെ വാക്സിൻ ഏതാണത് കോവാക്സിനാണ് അല്ലെ ആണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യയുടെ വാക്സിൻ ഇത് ആരൊക്കെയാണ് നിർമ്മിച്ചത് ഭാരത് ബയോടെക് ഭാരത് ഭാരത് ബയോടെക് ആരുമായിട്ട് ചേർന്നിട്ടൊക്കെയാണ് ഐ സി എം ആറും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയും കൂടെ സംയുക്തമായിട്ട് ഡെവലപ്പ് ചെയ്ത വാക്സിനാണ് കോവാക്സിൻ അല്ലേ അപ്പോൾ ഇതാണ് ഇന്ത്യയുടെ തദ്ദേശീയമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ വാക്സിൻ കോവാക്സിനാണ് കോവിഷീൽഡ് വികസിപ്പിച്ചത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ബ്രിട്ടനും ആസ്ട്രാസെനിക്കയും കൂടെ ചേർന്നിട്ടാണ് അപ്പോൾ ബ്രിട്ടന്റെ ഈ ഒരു നിലപാട് ഓർത്തിരിക്കുക ഇന്ത്യക്ക് ഇതൊരു നിലപാട് എടുത്ത രാജ്യം ബ്രിട്ടനാണ് അപ്പോൾ അടുത്തത് നമ്മളൊരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം എസ്ഇഒ നമ്മൾ എസ്ഇഒ സമ്മിറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഇന്ത്യ പങ്കെടുത്തതും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമിറ്റിലെ ഒരു സുപ്രധാന തീരുമാനം എന്തായിരുന്നു എസ്സിയോടെ അല്ലെങ്കിൽ ഷാംഗായി കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഒമ്പതാമത്തെ അംഗരാജ്യമായി അതായത് മുഴുവൻ സമയ അംഗരാജ്യമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ അംഗീകരിക്കപ്പെട്ട രാജ്യമാണ് ഇറാൻ അപ്പോൾ ഓർത്തിരിക്കുക എസിയോടെ ഒമ്പതാമത്തെ മുഴുവൻ സമയ അംഗരാജ്യമായിട്ട് ഇറാനും കൂടിയുണ്ട് അപ്പോൾ ഇതെന്ന് പറയുന്നത് തജകിസ്ഥാനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ദുഷാൻബെയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം എസ് സിഒ സമ്മേളനെ കുറിച്ച് പഠിച്ചു പറഞ്ഞായിരുന്നു ദുഷാൻബെയിൽ തജിക്കിസ്ഥാനിൽ ദുഷാൻബെയിൽ വെച്ചിട്ടാണ് ഇരുപത്തി ഒന്നാമത്തെ എസ്ഇഒ സമ്മേളനം നടന്നത് അവിടെ വെച്ചായിരുന്നു പ്രഖ്യാപനം മുൻപ് ഇറാൻ ഒബ്സർവർ സ്റ്റേറ്റിന്റെ പദവിയിലായിരുന്നു മുൻപ് ഒബ്സർവർ സ്റ്റേറ്റ് ആയിരുന്നു ഇറാൻ ഇപ്പോൾ മുഴുവൻ സമയ അംഗരാജ്യമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും മുഴുവൻ സമയ അംഗങ്ങളായത് രണ്ടായിരത്തി പതിനേഴിലാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ഇന്ത്യയും പാകിസ്ഥാനും എസ് സി മുഴുവൻ സമയ അംഗങ്ങളായിട്ട് മാറിയത് അങ്ങനെയാകുമ്പോൾ നിലവിൽ നിലവിലിപ്പോൾ എത്ര എസ് സി ഒ മെമ്പേഴ്സുണ്ട് മുഴുവൻ സമയ മെമ്പേഴ്സ് അത് ഒമ്പത് ആണ് അല്ലേ ആരൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചപ്പോൾ മുഴുവൻ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ മെമ്പേഴ്സിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ ചൈന റഷ്യ കസിസ്ഥാൻ കിർഗിസ്ഥാൻ തജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ ഇപ്പോൾ ഇറാനും കൂടെ അപ്പോൾ ഈ ഒമ്പത് മെമ്പേഴ്സിനെയും ഓർത്തിരിക്കുക ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിൽ മെമ്പറായത് മുഴുവൻ സമയം മെമ്പറായത് ഇറാനാണ് അപ്പോൾ നമ്മൾ അടുത്തതും പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം പഠിച്ചതിൻ്റെ ഒരു ബാക്കി ഭാഗം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത് നമ്മൾ പഠിച്ച അല്ലേ ഓക്സ് കൂട്ടായ്മ ആരൊക്കെ തമ്മിലാണ് ഓസ്ട്രേലിയ യു എസ് യു കെ ഇവർ മൂന്നുപേരും ആയിട്ടുള്ള ഒരു ട്രൈ ലാറ്ററൽ ഡിഫെൻസ് എഗ്രിമെന്റ് അതാണ് ഓക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കൂട്ടായ്മ ഈ ഒരു പ്രതിരോധ സുരക്ഷാ കരാറിൽ പ്രതിഷേധിച്ച് ബ്രിട്ടനുമായുള്ള പ്രതിരോധ ചർച്ചകളിൽ നിന്നും പിന്മാറിയ രാജ്യമാണ് ഫ്രാൻസ് അപ്പോ ഓക്സ് കൂട്ടായ്മ ഒപ്പുവെച്ച പ്രതിരോധ സുരക്ഷാ കരാറിൽ നിന്ന് അതിനെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഫ്രാൻസ് ബ്രിട്ടന്റെ എല്ലാ പ്രതിരോധ കരാർ അല്ലെങ്കിൽ ബ്രിട്ടനുമായിട്ടുള്ള എല്ലാ പ്രതിരോധ കരാറിൽ നിന്നും പിന്മാറി നമുക്കറിയാം നമ്മൾ പറഞ്ഞു ഓസ്ട്രേലിയ യു കെ യു എസ് ഇവർ മൂന്ന് പേരുമായിട്ടുള്ള ട്രയൽ ആയിട്ടുള്ള എഗ്രിമെൻ്റ് ആയിരുന്നു ഓക്സ് അപ്പോൾ എന്താണ് കാരണമെന്ന് നോക്കാം ഓക്സ് കരാറിന് ശേഷം അന്തർവാഹിനികൾ നിർമ്മിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഫ്രാൻസുമായി ഉണ്ടായിരുന്ന കരാറിൽ നിന്ന് ഓസ്ട്രേലിയ പിന്മാറി അപ്പോൾ ഈ ഒരു കരാറിന് ശേഷം ഇതിൽ നിന്ന് ഈ ഇതിൽ ഇതിനകത്ത് ഓസ്ട്രേലിയ ഉണ്ടോ ലോക്സ് കൂട്ടായ്മയ്ക്കകത്ത് അപ്പോൾ ഈ ഒരു കരാറിൽ ഒപ്പുവെച്ചതിന് ശേഷം ഓസ്ട്രേലിയ ഫ്രാൻസുമായിട്ടുള്ള ഒരു പ്രതിരോധ കരാറിൽ നിന്ന് പിന്മാറി അപ്പോൾ ഇതിനെ തുടർന്നുണ്ടായ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിന് ശേഷമാണ് ഫ്രാൻസ് ബ്രിട്ടൻ്റെ പ്രതിരോധ കരാറിൽ നിന്നും പിന്മാറിയതും അപ്പോൾ ഫ്രാൻസ് ആണ് പിന്മാറിയത് ബ്രിട്ടൻ്റെ പ്രതിരോധ കരാറിൽ നിന്നും അല്ലെങ്കിൽ ബ്രിട്ടനുമായിട്ടുള്ള പ്രതിരോധ കരാറിൽ നിന്നും ഇത് നോക്കാം ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ആരാണ് അത് ഇമാനുവൽ മാക്രോൺ ആണ് അല്ലെ എമ്മാനുവൽ മാക്രോൺ ആണ് ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇനി ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി ആരാണത് ജീൻ കാസ്റ്റെക്സ് ജീൻ കാസ്റ്റെക്സ് ആണ് ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി ഇനി ഫ്രാൻസിന്റെ തലസ്ഥാനം നമുക്കറിയാം അല്ലെ പാരീസ് ആണ് ഫ്രാൻസിന്റെ തലസ്ഥാനം അപ്പോ ഈ ഫ്രാൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ ഓക്സ് കൂട്ടായ്മ അല്ലെങ്കിൽ ഓക്സ് പ്രതിരോധ കരാറിനെ തുടർന്ന് അല്ലെങ്കിൽ അതിൽ പ്രതിഷേധിച്ച് ബ്രിട്ടനുമായിട്ടുള്ള പ്രതിരോധ കരാറിൽ നിന്നും പിന്മാറിയത് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സംയുക്ത മിലിറ്ററി അഭ്യാസം അല്ലെങ്കിൽ സംയുക്ത സൈനിക അഭ്യാസമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യ നേപ്പാൾ സംയുക്ത അല്ലെങ്കിൽ ജോയിൻറ് മിലിറ്ററി എക്സൈസ് ആണ് സൂര്യകിരൺ പതിനഞ്ചാമത് ഇന്ത്യ നേപ്പാൾ ജോയിൻറ് മിലിറ്ററി എക്സൈസ് ആണ് സൂര്യകിരൺ ഇത് നടക്കുന്ന അല്ലെങ്കിൽ ഇന്ന് തുടക്കം കുറിക്കുന്ന എവിടെയാണ് ഉത്തരാഖണ്ഡിലെ പിതോർഗഡിലാണ് ഉത്തരാഖണ്ഡിലെ പിതോറിലാണ് ഈ ഒരു പതിനഞ്ചാമത് ഇൻഡോ നേപ്പാൾ ജോയിന്റ് മിലിറ്ററി എക്സൈസ് തുടക്കം ഇതെന്ന് പറയുന്നത് ഇനിഷ്യേറ്റീവ് ടു ഡെവലപ്പ് ഇൻറ്റർ ഒപ്പേറബിലിറ്റി ആൻഡ് ഷെയറിങ് എക്സ്പെർട്ടൈസ് ബിറ്റ്വീൻ ടു നേഷൻസ് അതായത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള അവർക്ക് എന്താ മിലിട്ടറി അല്ലെങ്കിൽ പരമായിട്ടോ അല്ലെങ്കിൽ അവർക്ക് സൈനികപരമായിട്ടുള്ള എക്സ്പെർട്ടൈസ് കൈമാറാനായിട്ടുള്ള ഒരു വേദി എന്ന് പറയാം അല്ലേ അതാണ് ഒരു ഇൻഡോ നേപ്പാൾ ജോയിന്റ് മിലിറ്ററി എക്സൈസ് കൊണ്ട് അല്ലെങ്കിൽ ജോയിന്റ് മിലിറ്ററി എക്സൈസ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി നമ്മൾ പറഞ്ഞു ഇൻഡോ നേപ്പാൾ ജോയിന്റ് മിലിറ്ററി എക്സൈസ് ആണെന്ന് പറഞ്ഞു അല്ലെ അപ്പോ നമുക്ക് ഒന്ന് നോക്കിയാലോ നേപ്പാളിന്റെ നിലവിലെ പ്രൈം മിനിസ്റ്റർ ആണ് ഷേർ ബഹദൂർ ദ്വീബ് ഷേർ ബഹദൂർ ദ്വൂബ ആണ് നേപ്പാളിന്റെ നിലവിലെ പ്രധാനമന്ത്രി ഇനി നേപ്പാളിന്റെ ക്യാപിറ്റൽ നമുക്കറിയാം അല്ലേ കാഠ്മണ്ഡു ആണ് നേപ്പാളിന്റെ ക്യാപിറ്റൽ ഇനി കറൻസി റി എക്സൈസിന്റെ പേരെന്താണ് സൂര്യകിരണെന്നാണ് പതിനഞ്ചാമത് ഇൻഡോ നേപ്പാൾ ജോയിന്റ് എക്സൈസ് നടക്കുന്ന എവിടെയാണ് ഉത്തരാഖണ്ഡിലെ പിതോരാഘട്ടിൽ അടുത്ത് നമുക്കൊരു അപ്പോയിന്റ്മെന്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിൽ ഫേസ്ബുക്കിന്റെ ഇന്ത്യയിലെ പബ്ലിക് പോളിസി ഓർ ഓർത്തിരിക്കുക പബ്ലിക് പോളിസി ഡയറക്ടറായിട്ട് ചുമതലയേറ്റ വ്യക്തിയാണ് രാജീവ് അഗർവാൾ അപ്പം രാജീവ് അഗർവാൾ എന്തിൻ്റെയാണ് ഫേസ്ബുക്കിൻ്റെ പബ്ലിക് പോളിസി ഡയറക്ടറായിട്ടാണ് ചുമതലയേറ്റത് മുൻപ് ഇദ്ദേഹം ഊബറിൻ്റെ പബ്ലിക് പോളിസി മേധാവിയായിരുന്നു മുൻപ് ഊബർ ഊബറിന്റെ പബ്ലിക് പോളിസി മേധാവിയായിരുന്ന രാജീവ് അഗർവാളാണ് ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ ഇന്ത്യയിലെ പബ്ലിക് പോളിസി ഡയറക്ടർ ഇനി ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇന്ത്യയിലെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി സംബന്ധിച്ച അല്ലെങ്കിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് സംബന്ധിച്ച ആദ്യ ദേശീയ നയത്തിന് രൂപം കൊടുത്ത വ്യക്തിയാണ് രാജീവ് അഗർവാൾ അഥവാ ബൗദ്ധിക സ്വത്തവകാശം എന്ന് പറയാം ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് സംബന്ധിച്ച ആദ്യ ദേശീയ നയത്തിന് രൂപം കൊടുത്ത വ്യക്തി കൂടിയാണ് രാജീവ് അഗർവാൾ അടുത്ത നമുക്കൊരു വേദി നോക്കാം തിരുവനന്തപുരമാണ് വേദി അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമാണ് വേദി എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ നടക്കുന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ മത്സരം നടക്കുന്ന കേരളത്തിലെ സ്റ്റേഡിയമാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അവസാന അല്ലെങ്കിൽ ട്വന്റി ട്വന്റിയുടെ അവസാന മാച്ചായിരിക്കും ഈ കാര്യവട്ടം സ്റ്റേഡിയം വെച്ച് നടക്കുന്നത് ആരൊക്കെ തമ്മിലാണ് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പരമ്പര ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മത്സരമാണ് അവസാന ടി ട്വൻ്റി മത്സരമാകും കാര്യവട്ടത്ത് നടക്കുക മാത്രമല്ല രഞ്ജി ട്രോഫി ഇവിടെ നടക്കുമെന്നാണ് നമ്മുടെ കായിക മന്ത്രിയായ അബ്ദു റഹ്മാൻ വി അബ്ദുറഹിമാൻ അറിയിച്ചിരിക്കുന്നത് ആരാണ് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ അദ്ദേഹമാണ് ഈ ഒരു പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം നടത്തിയത് അപ്പോൾ ഓർത്തിരിക്കുക രണ്ടായിരത്തി രണ്ടിൽ നടക്കുന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മാച്ചാണ് കാര്യവട്ടത്ത് വെച്ച് നടക്കുന്നത് ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസസ് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് നമുക്ക് ഇനിന്നത്തെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ഖരമാലിന്യ സംസ്കരണത്തിന് ഫലപ്രദമായ സൗകര്യങ്ങൾ ഒരുക്കിയ ഗ്രാമപഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും കേരള സർക്കാർ ഏർപ്പെടുത്തുന്ന പുരസ്കാരം എ നവകേരളം ബി ശുചിത്വ പഞ്ചായത്ത് സി ശുചിത്വ കേരളം ഡി മാലിന്യ മുക്തം അപ്പോൾ ഇതിലേതു പുരസ്കാരമാണ് നൽകുന്നതെന്ന് നിങ്ങൾ ആൻസർ കമൻറ്റ് ചെയ്യുക രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിച്ച ശ്രീലങ്കൻ പേസ് ബോളർ എ കുമാർ സംഘക്കാര ബി ലസി മലിംഗ സി മഹേല ജയവർധന ഡി മുത്തയ്യ മുരളീധരൻ അപ്പോൾ ഇതിൻ്റെ ആൻസറും നമ്മൾ പഠിച്ചതാണ് കമൻ്റ് ചെയ്യുക നമുക്കിനി ഇന്നലത്തെ ക്വസ്റ്റ്യ ഉമിനീർ പരിശോധനയിലൂടെ വ്യക്തിയുടെ ജനിതക ഘടന കണ്ടുപിടിക്കാനുള്ള നൂതന സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ച സ്റ്റാർട്ടപ്പ് ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി സാജിനോം സ്റ്റാർട്ടപ്പ് സാജിനോം സ്റ്റാർട്ടപ്പ് ആണ് ഇത്തരത്തിലൊരു നൂതന സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത ക്വസ്റ്റിൻ ആൻസർ നോക്കാം ജീവ് മിൽഖ സിംഗ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് ആൻസർ ഓപ്ഷൻ സി ഗോൾഫ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ദുബായ് ഗോൾഡൻ വിസ ലഭിച്ച ലോകത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ ഗോൾഫ് പ്ലെയർ ആണ് ജീവ് മിൽഖ സിംഗ് അപ്പം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതിയിൽ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നോക്കി ഈ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ നോക്കി അപ്പോൾ നമുക്കിനി പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് അടുത്ത ദിവസം കാണാം